നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് വിദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യക്കാർക്ക് വിദേശങ്ങളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവസരം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലായതിനാലാണ് ഇത്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സാക്ഷരത കൂടുതലാണ്. മാത്രമല്ല സാങ്കേതിക പരിജ്ഞാനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും മറ്റ് അവികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് തൊഴിൽ അന്വേഷിക്കാൻ പ്രത്യേക വിസ അനുവദിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. UAE ഇതിലൊന്നാണ്. എന്നാൽ UAE മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. യൂറോപ്പിലേക്ക് ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികളും ഏറെയാണ്. ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൊഴിൽ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത്. ജർമ്മനി, സ്വീഡൻ, ഓസ്ട്രിയ, UAE, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്കാർക്ക് തൊഴിൽ അന്വേഷിക്കാനുള്ള വിസ അനുവദിക്കുന്നത്. ഈ വിസ ഉപയോഗിച്ച് അവർക്ക് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുകയും അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് വിസ തേടി ഈ രാജ്യത്ത് തുടരുകയും ചെയ്യാം. ബന്ധപ്പെട്ട രാജ്യത്തെ വെബ്സൈറ്റിൽ കയറി രേഖകൾ സമർപ്പിച്ചാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. ജർമ്മനി നൽകുന്ന ജോബ് സീക്കേഴ്സ് വിസയ്ക്ക് 6 മാസം കാലാവധിയുണ്ട്. ജർമ്മൻ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ വേണം. അതല്ലെങ്കിൽ തത്തുല്യമായ വിദേശ ബിരുദം ഇതിന് ആവശ്യമാണ്. 5 വർഷം ജോലി പരിചയം വേണം. ജീവിക്കാൻ മതിയായ പണമുണ്ടെന്ന രേഖ തയ്യാറാക്കിയിരിക്കണം. വർക്ക് പെർമിറ്റ് വിസ ലഭിക്കും വരെ കാലാവധിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ്. നിങ്ങൾക്ക് വിസ ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ പ്രവേശിച്ച് 3 മാസം വരെ തുടരാവുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്കിവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാഭകരമായ ഒരു തൊഴിൽ ഏറ്റെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് വിസ ആവശ്യമാണ്. ഇന്ത്യക്കാർക്ക് 3 മാസം വരെ വിസ ഇല്ലാതെ തുടരാവുന്നതാണ്. ഓസ്ട്രിയ അനുവദിക്കുന്നതും 6 മാസത്തെ ജോബ് സീക്കേഴ്സ് വിസയാണ്. ജോലി തേടി വരുന്നവർക്ക് 70 പോയിന്റ് ലഭിച്ചിരിക്കണമെന്നാണ് നിബന്ധന. യോഗ്യത കൂടുന്നതിനനുസരിച്ച് പോയിന്റുകൾ കൂടും. 4 വർഷ ബിരുദം നേടിയവർക്കും 20 പോയിന്റാണ് ലഭിക്കുക. അതേസമയം PhD യോഗ്യതയുള്ളവർക്ക് 40 പോയിന്റ് കിട്ടും. 3 മാസത്തെ ജോബ് സീക്കേഴ്സ് വിസയാണ് സ്വീഡൻ നൽകുന്നത്. 6 മാസം വരെ നീട്ടിയെടുക്കാവുന്നതാണ്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് ചെലവാകുന്നതിനുള്ള പണം കണ്ടെത്താൻ സ്വന്തമായി സാധിക്കണം. ജോലി കണ്ടെത്താൻ യോഗ്യനായിരിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാകണം. കാലാവധിയുള്ള ഒരു പാസ്പോർട്ട് ആവശ്യമാണ്. വിദേശത്ത് താമസിക്കുന്ന ആളായിരിക്കുകയും വേണം. ഫോർമാൻമാർ, വെയ്റ്റർമാർ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സാങ്കേതിക വിദഗ്ധർ എന്നിവർക്കെല്ലാം നല്ല അവസരങ്ങളാണ് സ്വീഡനിൽ ഉള്ളത്. UAE 60, 90, 120 ദിവസങ്ങളിലേക്കുള്ള ജോബ് സീക്കേഴ്സ് വിസയാണ് UAE നൽകുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട 500 സർവകലാശാലകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള ബിരുദം നിർബന്ധമാണ്. താമസിക്കുന്നതിനുള്ള പണം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടായിരിക്കണം. മാനവ വിഭവശേഷി മന്ത്രാലയം നിശ്ചയിച്ച 1, 2, 3 ഗണത്തിൽപ്പെട്ട വൈദഗ്ധ്യം ഉള്ളയാളായിരിക്കണം. കാലാവധിയുള്ള പാസ്പോർട്ട് ആവശ്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ദുബായിൽ ജോലി കണ്ടെത്താനുള്ള എളുപ്പവഴികളിലൊന്ന് ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമുകളോ പോർട്ടലുകളോ ആണ്. UAE റിക്രൂട്ട്മെന്റ് ഏജൻസികളും ഇപ്പോൾ ധാരാളമുണ്ട്. വളരെ ആധികാരികതയുള്ള നല്ല ഏജൻസികളെ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രംഗത്ത് ചതിക്കുഴികൾ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. വോക്കൻ ഇൻ്റർവ്യൂകൾ, നെറ്റ്വർക്കിംഗ് എന്നിവയിൽ ശോഭിക്കാൻ മലയാളികൾക്ക് പൊതുവെ എളുപ്പമാണ്. ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗലിലെ 120 ദിവസത്തേക്കുള്ള ജോബ് സീക്കേഴ്സ് വിസയാണ് നൽകുന്നത്. കാലാവധി കഴിഞ്ഞാൽ 60 ദിവസത്തേക്ക് കൂടി പുതുക്കാവുന്നതാണ്. ഇക്കാലത്തേക്കുള്ള പാസ്പോർട്ട് കൈവശം വേണം. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. രാജ്യത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള ടിക്കറ്റ് കൈവശമുണ്ടായിരിക്കണം. മതിയായ പണം വേണം. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടായിരിക്കണം. പ്രൊജക്ട് മാനേജർ, സീനിയർ പ്രൊജക്ട് മാനേജർ എന്നിവയും പിന്നെ അതുപോലെ തന്നെ കരാർ അനുസരിച്ച് ഡോക്യുമെൻറ്റേഷനുകളും അപേക്ഷകളും തയ്യാറാക്കുന്നതിന് അസിസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി സർവേയർ പോസ്റ്റുകളിലേക്കും ഇപ്പോൾ തൊഴിലാളികളെ എടുക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.